ഹായ്, ഞാൻ ദേവനന്ദ രതീഷ്. 4th class പഠിക്കുന്നു. 9 വയസ്സ്. ഇടുക്കി ജില്ലയിൽ പുളിയമലയിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈവ് വരാനുള്ള ഒരു ഉദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നമുക്കറിയാം, എന്താ പറയുക, കൊല്ലത്തുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞുമോടെ പേര് ദേവനന്ദ എന്നാണ്. അത് നമ്മളെല്ലാം വിട്ടുപോകുന്നു. അത് നമുക്ക് കേരളം മുഴുവൻ ഒന്നാകെ എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കുഞ്ഞുമോടെ പേരിൽ എൻ്റെ മീനുക്കുട്ടിയുടെ പേര് ദേവനന്ദ എന്ന് തന്നെയാണ് അവിടെ പേര്. ദേവുട്ടി എന്നാണ്, നിങ്ങളെ മിക്കവർക്കും ദേവുട്ടി എന്നായിരിക്കും അറിയുന്നത്. അവിടെ പേരിലെ ഒരു ഡാൻസിൻ്റെ വീഡിയോ വളരെ ഫേക്കായിട്ട് ഒരു പേരൻസിന് കാണാൻ കഴിയത്തക്ക രീതിയിലാണ് ആ വീഡിയോ പോയിരിക്കുന്നത്. അത് ബൈജു പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരിലാണ്, ബൈജു കനാംബരം എന്നാണ് ആ പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഇതിൽ നിന്നാണ് ആദ്യം പോയിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം 500,000 പേരെ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയൊരു ഫേക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ലൈക്കുകൾ വാരാനോ ഷെയർ ചെയ്യിപ്പിക്കാനോ എന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മുതിർന്നവരുടെ കാര്യമാണെങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റിയല്ല. ഇപ്പോൾ ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഇങ്ങനെ, അത് വേറെ എന്താ പറയുക, നമുക്ക് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ കണ്മണിയാണ് ഞങ്ങളുടെ മീനു. ഇവളാണ് ഞങ്ങളുടെ എല്ലാം. എനിക്ക് വേറെ 2 മക്കളൂടെ ഉണ്ട്, 2 ആൺപിള്ളേരാണ്. ഞങ്ങൾക്ക് എന്നാ പറയുന്നത്, ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്താ ചെയ്യണ്ടേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ അത് കണ്ടുപോയി. ഒരുപാട് പേര് മെസ്സഞ്ചറിലും വാട്സാപ്പിലൊക്കെ വിടുമ്പം ഞങ്ങൾക്കത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വിങ്ങുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇത് എന്നാ പറയുക, ആ ചേട്ടൻ എന്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്? ആ ചേട്ടൻ അതിനുള്ള ഇത് കേട്ടണം. ആ ഏത് ഐഡിയിൽ നിന്നാണോ, ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ഇങ്ങനൊരു ഫേക്കായിട്ടുള്ള വീഡിയോ പോയിട്ടുള്ളത്, അത് അതിന് തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകണം. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. ലാസ്റ്റത്തെ ഒരു പിടിവള്ളി എന്നോളമാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു ലൈവിലൊന്നും വന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആളൊന്നുമല്ല. എൻ്റെ കുഞ്ഞ് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിന് ഞാനും എൻ്റെ ചേട്ടായി നല്ല സപ്പോർട്ടാണ്. ചേട്ടായിക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ്. എന്താ പറയാ, നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യണം, ഇത് മാക്സിമം ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്തു പോയപ്പം അത് വീണ്ടും വീണ്ടും ആൾക്കാർ ഷെയർ ചെയ്തു പോകും. അത് കുഞ്ഞിൻ്റെ ഐഡിയയിലായിരിക്കും പോകുന്നത് മുഴുവൻ. നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്ന സപ്പോർട്ടും ഇതുമെല്ലാമാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീക്ഷ. ഇതിന് സൈബർ ക്രൈം ഉപയോഗിച്ച് അധികാരികൾ, നിയമത്തിൻ്റെ അധികാരികൾ ഇതിനൊരു നടപടി ഉണ്ടാക്കിയാലും മതിയായിരുന്നു. ഒത്തിരി ഇനി റണ്ണിങ് ആകാതെ, ഇനി ഈ ഫേക്ക് ഐ ഡി ഏതെങ്കിലും ആപ്പുകളിൽ, സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ആപ്പുകളിലുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുകയും അത് തിരുത്തുകയും വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നല്ലാതെ എന്തോ മീനുക്കുട്ട പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ ഗതി, എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ വന്നേക്കുന്ന പോലെ അതുപോലെ മറ്റൊരു കുഞ്ഞിൻ്റെ പേരിൽ വരികയും ചെയ്യരുത്. മറ്റൊരു പേരൻസും ഞങ്ങളെപ്പോലെ സങ്കടം അനുഭവിക്കാൻ ഇടയും വരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഇനി അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച്, എന്തോ ആണോ, ഏത് വീഡിയോസ് ആണോ, അല്ലെങ്കിൽ എന്ത് വീഡിയോ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇടാനുള്ളത്, അത് നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് വേണം ഇടാൻ എന്ന് പറയുന്നു. മീനുക്കുട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മീനുട്ട സങ്കടപ്പെടാൻ പറഞ്ഞ് എന്തെങ്കിലും ആണ് മോൻ പറഞ്ഞ് പറ മോൻ്റെ വീഡിയോ വന്നേക്കുന്നല്ലോ.
എന്റെ അവസ്ഥയെ പോലെ വേറെ ആർക്കും ഒരു കുട്ടികൾക്ക് വിഷമം ഒന്നും അറിയരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാരും ഇതിനുവേണ്ടി സഹായിക്കണം, എല്ലാരും ഇതിനുവേണ്ടി സഹായിക്കണം, ഇത് മാക്സിമം ഷെയറും ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും ദേവുട്ടിയാണ്, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ദേവുട്ടിയാണ്. ഇത്രയും പറയാനുള്ളൂ, നമുക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, പറ മിനുട്ടാണ്. എല്ലാരോടെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാരും ഈ മെസ്സഞ്ചറിൽ വന്നും വാട്സാപ്പിലും വന്നും വീഡിയോ കണ്ടപ്പോ ഫേക്കാന്നുള്ളത് അറിയിച്ചത് എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. കുടുംബത്തിന്റെ മുഴുവനും, എൻ്റെ മീനുക്കുട്ടൻ്റെ പ്രത്യേകിച്ച്, മീനുക്കുട്ടൻ നിങ്ങൾ ദേവുട്ടി എന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ മീനു എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ദേവുട്ടിയുടെ പ്രത്യേകിച്ച് ഹായ്. ഫിനിഷ് ചെയ്യട്ടെ, ചോദിച്ച് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞേ, ഫിനിഷ് ചെയ്യുക. എല്ലാവരും